നമസ്കാരം. ഒരു 10-20-25 വർഷം മുമ്പ് വിഷ്വൽ മീഡിയയിൽ ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് ഓരോ വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ പഴയകാല ഓർമ്മകളിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ്. വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം, ഒരു മദർ പോർട്ട്, ഞാൻ ഇന്നലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് ഏതാണ് എന്നുള്ള ഒരു ചോദ്യം ഗൂഗിൾ തന്നെ നൽകുകയും അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുതൽ ചോദിച്ചതിൻ്റെ അർത്ഥത്തിൽ അവരങ്ങനെ ഒരു ചോദ്യം ഇടുകയും അവർ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കണ്ടെയ്നർ ടെർമിനലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് എന്ന് അവർ തന്നെ വിക്കി മീഡിയ ഉത്തരം നൽകുകയും ചെയ്തു. വാസ്തവത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം 25-30 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പോലുള്ളവർ ഇത് പറയുമ്പോൾ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല അല്ലെങ്കിൽ അതിനകത്തൊന്നും വാസ്തവമില്ല എന്ന് പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജി മേനോൻ എന്ന് പറയുന്ന 50 വർഷം മുമ്പ് 70 വർഷം മുമ്പ് ഈ പ്രോജക്റ്റിന് വേണ്ടി സർവേ നടത്തിയ ആ മനുഷ്യനെയും കൊണ്ട്, ആ മാന്യദേഹത്തെയും കൊണ്ട് ഞങ്ങൾ ആ പ്രോജക്റ്റിൽ കാർ ഓടിച്ച് 20 മീറ്റർ ആഴമുള്ള കടലിൻ്റെ മുകളിലെത്തി. അപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പലരും വിശ്വസിച്ചിരുന്ന, ഞങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആ പ്രോജക്റ്റ് ഏകദേശം പൂർത്തീകരണത്തിൻ്റെ ഒരു പാതയിലോട്ട് അടുക്കുകയാണ്. നിർഭാഗ്യവശാൽ ഒരു ചെറിയ സമരം ഇടക്കാലത്തുണ്ടായത് പദ്ധതിയെ കുറച്ചുകൂടെ നീട്ടുകയും ചെയ്തു. സമരമൊക്കെ കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വീണ്ടും സജീവമായ പോസിറ്റീവായിട്ടുള്ള പരിപാടികൾ കാണാനിടയാകുന്നുണ്ട്. അതിനകത്തൊക്കെ സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ ചിലർ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, വീണ്ടും നമ്മൾ 30 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രവർത്തനം വീണ്ടും ആവശ്യപ്പെടുന്നത് പോലെ തോന്നി. ആ കണ്ടന്റിൽ, ആ പരിപാടികളിലൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം, 500,000 തൊഴിലവസരങ്ങൾ വിഴിഞ്ഞത്ത് തുറമുഖം നൽകാൻ പോകുന്നു എന്നുള്ള ഒരു കമന്റ്, ഒരു അഭിപ്രായം ഞാൻ കേട്ടു. അതുപോലെ ഒരേ സമയത്ത് 5 അമ്മക്കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കും എന്നും കണ്ടു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചാൽ, ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളും ഒരു സ്വപ്ന ലോകത്തായി പോവുകയും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ, യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാതെ പോവുകയും ചെയ്താൽ ഈ പദ്ധതി വീണ്ടും അപകടത്തിലാവുകയും പ്രതീക്ഷകൾക്കപ്പുറമുള്ള തിരിച്ചടികൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ള ഇത്തരത്തിലുള്ള പല നിരീക്ഷണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം? വിഴിഞ്ഞ പദ്ധതി എന്താണ്? അത് ഈ ജനങ്ങൾക്ക്, തിരുവനന്തപുരത്തിന്, കേരളത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് എന്താണ് നൽകാൻ പോകുന്ന സംഭാവനകൾ എന്നുള്ളതിനെക്കുറിച്ച് പരിമിതമായ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട്, 30 വർഷത്തെ വായനയും അന്വേഷണവുമാണ് ഈ പരിമിതമായ അറിവെന്ന് പറയുന്നത്. എന്നെ ശ്രവിക്കുന്നവർക്ക് ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അറിവ് ഇക്കാര്യത്തിൽ ഉണ്ടാവാം. ആ തിരിച്ചറിവോടുകൂടി തന്നെ വിഴിഞ്ഞം പദ്ധതി എന്തായാലും നേരിട്ട് 500,000 പേർക്ക് ജോലി നൽകില്ല. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ പാടില്ല. ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വിഴിഞ്ഞം. ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. സിംഗപ്പൂരൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വിഴിഞ്ഞം. നമ്മുടെ JNPT ഉണ്ട്, വിശാഖപട്ടണമുണ്ട്, കൊൽക്കത്തയുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞം പദ്ധതി പകുതി ഓട്ടോമാറ്റിക് ആയുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങളായിരിക്കും കൂടുതൽ ജോലികൾ ചെയ്യേണ്ടി വരിക. ഞാൻ മനസ്സിലാക്കിയത്, വിഴിഞ്ഞം തുറമുഖം നേരിട്ട് നൽകാൻ പോകുന്ന തൊഴിൽ ഒരുപക്ഷെ ഒരു 500-600 പേർക്കായിരിക്കും. ഈ ഒരു 500-600 കണക്കിൻ്റെ സ്ഥാനത്താണ് ഒറ്റയടിക്ക് 500,000 എന്നൊക്കെ പറഞ്ഞ ആളുകളെ മോഹിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. തൊഴിൽ തട്ടിപ്പുകൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവർ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് ഇത്തരം ഉറപ്പുകളിൽ, ഇത്തരം വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുക. പിന്നെ എന്നോട് തിരിച്ച് ഈ അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ ചിലർ ചോദിച്ചേക്കുക, നിങ്ങളല്ലേ ഇത്രയും നാളും കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത്. തീർച്ചയായും 5 അല്ല 10 ലക്ഷമോ അതിനപ്പുറമോ ഉള്ള ലക്ഷങ്ങൾ തൊഴിലവസരങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരിട്ടല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, വിഴിഞ്ഞം തുറമുഖം വരാൻ വേണ്ടി, വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുതൽ മുടക്ക് എന്ന് പറഞ്ഞ 7,525 കോടി രൂപയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം ഞങ്ങൾ 30 വർഷത്തോളം സമരവും പ്രചരണവും ഒക്കെ നടത്തി. ഏകദേശം 7,525 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ 30 വർഷത്തോളം സമരം ചെയ്തെങ്കിൽ
അതിന്റെ അവസാന ഘട്ടമായപ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരത്ത് റിംഗ് റോഡ് വരുന്നു എന്നാണ്. ബാലരാമപുരം മുതൽ നവായിക്കുളം പാരിപ്പള്ളി വരെയുള്ള 80 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു റിംഗ് റോഡ് വരികയും റിംഗ് റോഡിന്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമായ 5 കിലോമീറ്ററോളം ഒരു മാരിടൈം ഇക്കണോമിക് സോൺ വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ വാർത്ത. അതിന്റെ മണ്ടൽമുടക്ക് ഏകദേശം 60,000 കോടി രൂപയാണ്. അപ്പൊ 7,500 കോടി രൂപയ്ക്കേണ്ടി 30 വർഷം സമരം ചെയ്ത് കഴിയുമ്പോൾ ഒരു സമരവുമില്ലാതെ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും 60,000 കോടി രൂപയുടെ റിംഗ് റോഡ് പദ്ധതി കേരളീയർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെയാണ് ഈ പറയുന്ന തരത്തിലുള്ള ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നത്. അപ്പോഴും എത്ര ലക്ഷമാണ്, നമുക്കൊരു താരതമ്യമുണ്ട്. ഏകദേശം 30 വർഷമായി നമ്മുടെ ടെക്നോ പാർക്ക് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. അവിടെ ഇന്ന് വരെ എന്റെ അറിവിൽ 470 കമ്പനികളാണ് ഇന്ന് വരെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് പരമാവധി 70,000 തൊഴിലവസരങ്ങളാണ് അവിടെ ഉണ്ടായത്. 30 വർഷം 470 കമ്പനികൾ 70,000 തൊഴിലവസരങ്ങൾ. ഇതാണ് ആഗോളതലത്തിൽ തൊഴിൽ നൽകാനുള്ള സാധ്യതകളെങ്കിൽ വിഴിഞ്ഞത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ വരാവുന്ന ലോജിസ്റ്റിക്സ്, വെയർഹൗസ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പുറമേ ഈ റിംഗ് റോഡ് കൊണ്ടുവരാവുന്ന തൊഴിലവസരങ്ങൾ പല ലക്ഷങ്ങളാണ്. അത് 5 ലക്ഷത്തിനും അപ്പുറം കടന്നു പോകും. പക്ഷെ അവിടെ എന്താണ് വേണ്ടത്? ജനങ്ങളുടെ വല്ലാത്തൊരു ഉത്സാഹവും ജനങ്ങളുടെ പ്രതികരണവും ജനങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ വന്നാൽ മാത്രമേ ഈ നിക്ഷേപം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് പല കമ്പനികളും മാറാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം മത്സരിക്കുകയാണ് അവിടുന്ന് വരുന്ന കമ്പനികളെ സ്വീകരിക്കാൻ. അപ്പൊ ആ രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ മികച്ച പ്രതികരണം, മികച്ച സേവനങ്ങൾ ഇന്ത്യ നൽകിയാൽ, കേരളം നൽകിയാൽ മാത്രമേ ഈ പറയുന്ന ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു പരമ്പരയാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വീണ്ടും ഒരു പരമ്പര ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാ മനുഷ്യർക്കും, സമരം ചെയ്ത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നാളെ ഈ തുറമുഖം നൽകാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് എണ്ണമിട്ട് നിരത്തുന്ന ഒരു പരമ്പരയാണ് ഈ ഡബിൾ ഡക്കർ എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത്. അത്തരത്തിൽ കേരളത്തിന്റെ വികസനത്തിനും ഇന്ത്യയുടെ വികസനത്തിനും ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവിക്കുമായിട്ട് ഈ പദ്ധതി എങ്ങനെ മാറ്റിയെടുക്കണം, അതിന് നാം ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം, ഗവൺമെന്റുകളോട് എന്തൊക്കെ ആവശ്യപ്പെടണം, അങ്ങനെയുള്ള പുതിയ ഒരു ചിന്തയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സീരീസിലൂടെ പറയാൻ ശ്രമിക്കുന്നത്.